നമസ്കാരം. ഒരു പണിയുമില്ലാതെ ചുമ്മാ അങ്ങനെ ഇരുന്നപ്പോഴാണ് വല്യപ്പൻ മരിച്ചത്. അപ്പം പിന്നെ അങ്ങ് ആളായി, പന്തലായി, സദ്യയായി, അടിയന്തരമായി, പാട്ടായി, ക്യാമറയായി, ആകെ അങ്ങ് തിരക്കായി. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഏതാണ്ട് അതുപോലെയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത ചില ദിവസങ്ങളിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ദാ വരുന്നു ഗവർണർ. പിന്നെ അങ്ങ് പുകിലാണ്, ആ നേതാവിനെതിരെ, ഈ നേതാവിനെതിരെ, ആ പ്രശ്നത്തിൽ, ഈ പ്രശ്നത്തിൽ. അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം തേങ്ങ ഉടയ്ക്കുന്നു. നമ്മൾ കാത്തു കാത്തിരിക്കും, തേങ്ങ ഉടക്കി സ്വാമി, ഉടക്കി സ്വാമി എന്ന് പറയും. അങ്ങനെ അങ്ങനെ അവസാനം തേങ്ങ ഉടച്ചാലോ? ഒന്നുമില്ല. ലോകായുക്ത ബില്ലിൽ ഗവർണർ അങ്ങനെ ഒപ്പിട്ടു. ചാൻസലറായി തുടരില്ല എന്ന് പറഞ്ഞു, അദ്ദേഹം തുടർന്നു. ഒടുവിലിപ്പോൾ നയപ്രഖ്യാപനവും. വിലപേശലിൻ്റെ ഉസ്താദായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇങ്ങേ പുറത്ത് ഗവർണറുമായി സർക്കസ് കളിച്ച് പിണറായി വിജയനും. എൻ ഡി എയെ എതിരിട്ട് നിൽക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കേരളം. ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എൻ ഡി എ നിയോഗിച്ച ഗവർണറോട് സമരസപ്പെടുന്നത്. രാഷ്ട്രീയമായ പ്രഖ്യാപനങ്ങൾക്കും നിലപാടുകൾക്കും കിട്ടുന്ന അവസരം പിണറായി വിജയൻ ഉപയോഗിക്കുന്നില്ല, അതെന്തുകൊണ്ടാണ് എന്ന് കേരളം ഉറക്കെ ചിന്തിക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണ് ഗവർണറെ പേടിക്കുന്നത്? എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നിലപാടുകൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഭരണഘടനാ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം എന്ന് ഗവർണറോട് ആവശ്യപ്പെടാത്തത്? ഗവർണറുടേത് യഥാർത്ഥത്തിൽ ആലങ്കാരിക പദവിയാണ്. ബില്ലൊക്കെ തിരിച്ചയച്ചു എന്ന് കേട്ട് തെറ്റിദ്ധരിക്കരുത്. അതേ ബില്ലൊക്കെ സർക്കാർ രണ്ടാമതയച്ചാൽ അതങ്ങ് അംഗീകരിക്കുക, അത്രയേ ഉള്ളൂ. പ്രശ്നം യഥാർത്ഥത്തിൽ രാഷ്ട്രീയമാണ്. ഓരോരുത്തർ മാറി വരുമ്പോൾ അവരിയ്ക്കുന്ന കസേരയുടെ രൂപവും ഭാവവും മാറും. ആദ്യം കലിപ്പ് മോടിലെത്തും, ഗ്വാഗ്വ വിളിക്കും, പിന്നെ പൂച്ച പോലെ പതുങ്ങും. ഇത്തിരി കഴിഞ്ഞ് വീണ്ടും കലിപ്പ്. ഇതാണ് ഇപ്പോഴത്തെ കാഴ്ച. കേരള എവരി മിനിസ്റ്റർ അപ്പോയിന്റ്സ് ടു മോർ ദാൻ 20 പ്ലസ് പേഴ്സണൽ സ്റ്റാഫ് ആൻഡ് ദി മെത്തഡോളജി ഈസ് ദാറ്റ് ആഫ്റ്റർ 2 ഇയേഴ്സ് ദിസ് സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഈസ് മേഡ് ടു റിസൈൻ അനദർ ഗ്രൂപ്പ് കംസ് വൈ ബിക്കോസ് ദേ ആർ ദി കാഡർ ഓഫ് ദി പാർട്ടി മെമ്പേഴ്സ് ഓഫ് ദി പാർട്ടി ഇഫ് ദേ ഡിഡ് നോട്ട് ലിസൺ ടു മീ ഫൈനലി ഐ സൈൻ ആൻഡ് ബട്ട് ഐ ഹാവ് കോൾഡ് ദി ഫൈൽ I am going to pursue this matter and I have every authority with me to take action in the matter. You will see action if not within a week, it won't take even a month. നോക്കാലോ, ഒരു മാസം ദാ ഇപ്പോ തീരും. സർവകലാശാല കാര്യത്തിലും ലോകായുക്തയിലും ഒക്കെ ഇതേപോലെ വമ്പൻ ബിൽഡപ്പ് ആയിരുന്നു ഗവർണർ വക. ഇന്ന് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം സംസാരിച്ചപ്പോൾ, അദ്ദേഹം കുറേ ദിവസമായി സംസാരിക്കുന്നത് കേന്ദ്രത്തിലെ സംഘപരിവാറിൻ്റെ തിരുവനന്തപുരത്തെ വക്താവായിട്ടാണ് സംസാരിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് സംസാരിച്ചത്. അദ്ദേഹം എനിക്ക് തന്നിരിക്കുന്ന ഉപദേശം ഞാൻ രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയും കണ്ടു പഠിക്കണമെന്നാണ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, എന്നും ജീവശ്വാസം നിലയ്ക്കുന്നത് വരെ കോൺഗ്രസ്സുകാരനായിരിക്കും. പക്ഷേ ഒരു കാരണവശാലും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഉപദേശം കേൾക്കില്ല. കാരണം ഗവർണറാകുന്നതിന് മുമ്പ് ഒരു ഭിക്ഷാന്തേഹിയെ പോലെ 5 രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി നടന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം പിടിച്ച നിയമസഭയിൽ അദ്ദേഹം വരില്ല എന്ന സന്ദേശം കൊടുക്കുന്നത് അതല്ലേ ബാലിശം? പ്രസംഗം ഞാൻ വായിക്കില്ല എന്ന സന്ദേശം കൊടുക്കുന്നത് അതല്ലേ ബാലിശം? രാഷ്ട്രീയമായിട്ടുള്ള നിയമനം നടത്താൻ പാടില്ല എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിയമനം നടത്തുന്നത് അതല്ലേ ബാലിശം? അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞങ്ങളാണ് ബാലിശം എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് പൊതുസമൂഹം കേൾക്കട്ടെ. ദാ ഇതുപോലെ തറക്കളികളും നമ്മുടെ ഗവർണർക്ക് വശമുണ്ട്. 4-5 പാർട്ടികളിൽ പ്രവർത്തിച്ചതിന്റെ ഗുണമാണ്. രാജ്ഭവനിൽ സ്വന്തമായി 100+ സ്റ്റാഫ് അംഗങ്ങളുണ്ട്. സ്വന്തം കണ്ണിൽ തടി കിടക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് ചൂണ്ടിക്കാട്ടൽ. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കുന്നത് ശരിയല്ല എന്നൊരു പൊതു അഭിപ്രായം ഇതുവരെ ഉണ്ടായിരുന്നു. പുരുഷയുദ്ധം തുടങ്ങിയതോടെ ഡബിൾ പെൻഷൻ കൊടുക്കട്ടെ ഇങ്ങേരാരാ എന്ന് കുറെ പേരെങ്കിലും ചോദിച്ചു തുടങ്ങി. അതാണ് അതിൻ്റെ ഒരിത്. റോയ് വയലാട്ട്, സൈജു തങ്കച്ചൻ, അഞ്ജലി റീമദേവ്,
ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട പേരുകളാണ് ഇത്. റോയ് വയലാട്ടിൻ്റെ ഹോട്ടലിൽ ലഹരി പാർട്ടികൾ നടക്കുന്നു, സൈജു തങ്കച്ചൻ സ്ഥിരമായി അവിടെ എത്തുന്നു, ലഹരി വാങ്ങാൻ ആളുകൾ വരുന്നു, ലഹരി വിൽപ്പനയുടെ ശൃംഖലയുണ്ട്, അതിലേക്ക് സ്ത്രീകളെ ആകർഷിക്കാൻ അഞ്ജലിയുണ്ട്, കുറേ സ്ത്രീകൾ അങ്ങോട്ട് കാറിൽ പോയി, കുറേ സ്ത്രീകൾ ഇങ്ങോട്ട് കാറിൽ പോയി, എന്തെല്ലാം കഥകളാണ്, ക്രൈം ത്രില്ലർ കഥകൾ. ഇതിലെല്ലാം നമ്മൾ കേട്ട് രസിച്ച് ഇരിക്കുമ്പോൾ, ഇവർക്കെതിരെ പ്രത്യേകിച്ച് ഒരു ശിക്ഷാ നടപടിയും ഇതുവരെ ഉണ്ടാകാതിരിക്കുമ്പോൾ, മറുഭാഗത്ത് 2 പൊതി കഞ്ചാവും 10 പൊതി കഞ്ചാവും 10 LSD സ്റ്റാമ്പും കിലോഗ്രാം കണക്കിന് MDMA ഒക്കെയായി ഒരുപാട് പേർ പിടിയിലാകുന്നുണ്ട്. ത്രസിപ്പിക്കുന്ന കഥകൾക്കപ്പുറം, പുറത്തു വരുന്ന വാർത്തകൾക്ക് അപ്പുറം, കേരളത്തിൽ ലഹരി മാഫിയ വല വീശിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്ന് നാം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. വെറും ലഹരി കച്ചവടമോ ഉപയോഗമോ അല്ല ഇത്, അതിൽ അവസാനിക്കുന്നതുമല്ല. അതിനനുബന്ധമായി നടക്കുന്ന ഒരുപാട് കുറ്റകൃത്യങ്ങളുണ്ട്. ഒരു സ്വപ്ന സുരേഷ് കടത്തിയ സ്വർണത്തിനെ പറ്റി നമ്മൾ ഇപ്പോഴും പറയുന്നുണ്ട്. ആ കേസിനെ പറ്റി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് കണ്ണൂരും ഇങ്ങ് തിരുവനന്തപുരത്തും കരിപ്പൂരും എല്ലായിടത്തും ഇഷ്ടംപോലെ സ്വർണം കടത്തുന്നുണ്ട്, വളരെ കുറച്ച് പിടിക്കുന്നുമുണ്ട്. ഏതാണ്ട് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീതിതമാണ് ലഹരിക്കടത്തിൻ്റെ വഴികൾ. ആ വഴികളിലേക്ക് ആരും അന്വേഷിച്ചു പോകാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് എപ്പോഴും ഈ കയ്യിൽ ഇതെന്തുന്നവർ മാത്രം പിടിയിലായി അവിടം കൊണ്ട് ഈ കേസുകൾ അവസാനിക്കുന്നത്? കേരളം ഇതിൽ വളരെയധികം ആശങ്കപ്പെടേണ്ട സമയമായി. നമ്മുടെ നാട് ലോകരാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന വികസനത്തിൻ്റെ വഴിയിലാണ്, മയക്കുമരുന്ന് വിൽപ്പനയുടെ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ. ആൺപെൺ വ്യത്യാസമില്ലാതെ, ജാതിമത ഭേദമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ മയക്കുമരുന്ന് വ്യാപാരത്തിലെത്തുന്നവർ ഈ നാടിനെ പറുദീസയാക്കുന്നുണ്ട്. കേരളത്തിൽ 4 കൊല്ലത്തിനിടെ മദ്യപാനം കുറഞ്ഞു എന്നാണ് കണക്കുകൾ പറയുന്നത്. 15 വയസ്സിന് മുകളിലുള്ള 19.9% ആണുങ്ങൾ മദ്യപിക്കുമ്പോൾ കേരളത്തിൽ 0.2% സ്ത്രീകളുടെ പങ്കാളിത്തം. ബെവറേജസ് കോർപ്പറേഷന്റെ വരുമാനം കൂടി എങ്കിലും വിൽപ്പന കുറഞ്ഞാണ് വരുന്നത് എന്ന് കണക്കുകൾ. പുതുതായി വേണ്ടത്ര ഉപഭോക്താക്കൾ വരുന്നില്ല എന്ന് ചുരുക്കം. ആഹാ, നമ്മുടെ യുവതലമുറ വഴിതെറ്റുന്നില്ല, മദ്യപാനത്തിലേക്ക് തിരിയുന്നില്ല എന്നൊക്കെ ആശ്വസിക്കാൻ വരട്ടെ. മയക്കുമരുന്നിൻ്റെ സ്വന്തം നാടായി കേരളം മാറുന്നു എന്ന യാഥാർത്ഥ്യം കൂടി ഇതോട് ചേർത്ത് വെച്ച് വായിക്കണം. 2 സ്മോളടിച്ചാലും വേണ്ടില്ല, ഈ മയക്കുമരുന്നൊക്കെ തിന്നാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ഏതൊരു രക്ഷിതാവും പറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് മാത്രമല്ല ക്രിമിനലുകളുടെ അക്രമത്തിന് ഇരയാകുന്ന സംഭവങ്ങളും അനുദിനം കൂടുകയാണ്. തൃശൂർ ചീയാരത്ത് നടുറോഡിൽ ബൈക്ക് സ്റ്റാൻഡിംഗ് നടത്തി പെൺകുട്ടി വീണ സംഭവത്തിൽ ബൈക്കോടിച്ചിരുന്ന അമലിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത് 30 ലക്ഷം വില വരുന്ന ഹാഷിഷ് ഓയിലുമായി. 300 ഗ്രാം മയക്കുമരുന്നാണ് വാഹന പരിശോധനയ്ക്കിടെ പിടിച്ചെടുത്തത്. ഇക്കഴിഞ്ഞ വാലന്റൈൻസ് ദിനത്തിൽ കോഴിക്കോട് കൊയിലാണ്ടിയിൽ പ്രായപൂർത്തിയാവാത്ത ദളിത് പെൺകുട്ടിയെ സുഹൃത്തുക്കൾ കൂട്ടബലാത്സംഗം ചെയ്തത് കഞ്ചാവും മയക്കുമരുന്നും നൽകി അബോധാവസ്ഥയിലാക്കിയാണ്. അസ്വസ്ഥയായി കണ്ട പെൺകുട്ടിയെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. സുഹൃത്തുക്കളായ ശ്യാംലാലും വരുൺരാജും അറസ്റ്റിലായി. ഏത് ക്രിമിനൽ കേസുകളിലും പിന്നാലെ പോയാൽ മയക്കുമരുന്നിലെത്താം എന്ന സ്ഥിതിയാണ് ഇപ്പോൾ. ഉപയോഗിക്കാതെ റദ്ദായ മൊബൈൽ ഫോൺ വഴി റിട്ടയർഡ് ഉദ്യോഗസ്ഥയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ പ്രതികളുടെ താമസ സ്ഥലത്ത് പോലീസ് പരിശോധനയിലും കണ്ടെത്തി മയക്കുമരുന്ന്. 1st ഇബ്രാഹിം വധശ്രമം ഉൾപ്പെടെ 16 കേസുകളിൽ പ്രതി. നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് വയലാട്ടിനെതിരായ പോക്സോ കേസിലെ പരാതിയിലും മയക്കുമരുന്നുണ്ട്. പ്രതികളിൽ ഒരാളായ അഞ്ജലി മയക്കുമരുന്ന് ഇടപാടിലെ കണ്ണിയാണെന്നാണ് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അമ്മയുടെ ആരോപണം. എറണാകുളം കലൂരിൽ അമിതവേഗതയിലെത്തിയ കാറിടിച്ച് ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവം അന്വേഷിച്ച പോലീസ് എത്തിയത് മയക്കുമരുന്നിലേക്ക് തന്നെ. 2 പെൺകുട്ടികളെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച ശേഷം പ്രതികളായ യുവാക്കൾ അമിതവേഗതയിൽ പോകുമ്പോഴാണ് അപകടമുണ്ടായത്. വാഹനം നിർത്താതെ പോയെങ്കിലും മറ്റ് 2 വണ്ടികളിൽ ഇടിച്ചു നിന്നു. കാർ പരിശോധിച്ചപ്പോൾ പോലീസിന് കിട്ടിയത് MDMA കഞ്ചാവും. കാറിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികളെ കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് പീഡന വിവരം പുറത്തായത്. എരൂർ സ്വദേശി ജിത്തു, തൃപ്പൂണിത്തുറ സ്വദേശി സോണി സെബാസ്റ്റ്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. കാക്കനാട് MDMA കേസിൽ തെളിഞ്ഞത് മയക്കുമരുന്ന് ഇടപാടിലെ രാജ്യാന്തര ബന്ധവും എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സഹായവും. സ്പെയിനിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമെല്ലാം മയക്കുമരുന്ന് യഥേഷ്ടം നമ്മുടെ കൊച്ചിയിലെത്തി. ഇടനിലക്കാരും വിൽപ്പനക്കാരുമായ 19 പ്രതികൾ അറസ്റ്റിലായി. താമസ സ്ഥലത്ത് മാത്രം കണ്ടെത്തിയത് 1 കിലോയിലധികം MDMA. സംഘത്തിനൊപ്പമുണ്ടായിരുന്ന യുവതിയെ പ്രതി ചേർക്കാതെ വെറുതെ വിട്ടും
ലോഡ്ജിൽ നിന്ന് പിടിച്ചെടുത്ത 1 kg MDMA പ്രതികളില്ലാത്ത കേസായി രജിസ്റ്റർ ചെയ്തും നമ്മുടെ എക്സൈസും കുറ്റവാളികൾക്ക് കൂട്ടുനിന്നു. വയനാട് മീനങ്ങാടിയിൽ യുവാവിൽ നിന്ന് പിടിച്ചെടുത്തത് LSD സ്റ്റാമ്പും കഞ്ചാവും. തൃശൂർ ചാവക്കാട് 10 ലക്ഷം രൂപയുടെ MDMAയുമായി പോലീസ് പിടികൂടിയത് ഇടനിലക്കാരെ. ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് എത്തിച്ച ഷിനോജ്, രമേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ചാവക്കാട് മാത്രം 6 മാസത്തിനിടെ 225 ഗ്രാം MDMA വീറ്റിട്ടുണ്ടെന്നാണ് കണക്ക്. കണ്ണൂരിൽ ഹോട്ടലുടമ ജംഷീറിനെ കുത്തിക്കൊന്നത് ലഹരിക്ക് അടിമകളായ യുവാക്കളാണ്. വാഹനം നിർത്തിയിട്ടത് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ എത്തിയത്. ഫെബ്രുവരി പകുതിയായതേ ഉള്ളൂ. ഈ മാസം ഇതുവരെ വാർത്തയായി വന്നതും മാത്രമാണ് ഇപ്പോൾ കേട്ടത്. വാർത്തയാകാത്തത്, ഞങ്ങൾ അറിയാതെ പോയത് എന്നിങ്ങനെ വേറെ ഇഷ്ടം പോലെ കാണും. 10-20 ദിവസത്തെ കണക്ക് മാത്രമാണ് ഇപ്പോൾ കേട്ടത്. ഞെട്ടിയോ? വാർത്തകൾക്കിടയിൽ ജീവിക്കുന്നത് കൊണ്ടാവാം കവർ സ്റ്റോറിക്കൊക്കെ ഇത് കേട്ടാൽ വലിയ ഞെട്ടൽ തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം ഇത്തവണ പറയണം എന്ന് വിചാരിച്ചതും. എല്ലാ ദിവസവും ഈ മയക്കുമരുന്ന് പിടുത്തത്തിൻ്റെ വാർത്തകൾ വരുന്നുണ്ട്. MDMA പിടിച്ചു, LSD സ്റ്റാമ്പ് പിടിച്ചു എന്നിങ്ങനെ. ഓർക്കും, ഇതെവിടുന്ന് വരുന്നു ഇത്രയും? ഇതാരാണ് ഇത്രയും വലിയ വില കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്? ഇതിനൊക്കെ എവിടുന്നാണ് ഈ കുട്ടികൾക്കൊക്കെ പണം കിട്ടുന്നത് എന്നെല്ലാം. ആ ആശങ്ക യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾക്ക് മാത്രം ഉണ്ടായാൽ പോരാ, ഭരണകൂടത്തിന് ഉണ്ടാകണം. സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണ് അത്. ഇപ്പോഴെങ്കിലും ഇത് നമ്മൾ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് ലാറ്റിൻ അമേരിക്കയിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരുടെ കഥകളൊക്കെ നാർക്കോ പരമ്പരയിൽ കാണാം. അതുപോലെ ഒരു നാടായി കേരളം മാറും എന്ന് നാം പേടിക്കണം. അങ്ങനെ മാറാതിരിക്കാൻ ശ്രമങ്ങൾ നാം നടത്തേണ്ടതുണ്ട്. അത്രയ്ക്ക് ഗുരുതരമാണ് മയക്കുമരുന്നിൻ്റെ ഈ ഇടപാടുകൾ. സ്കൂൾ വിദ്യാർത്ഥികളെ മുതൽ ലഹരി ശീലത്തിന് അടിമകളാക്കുന്നുണ്ട്. കുട്ടികളെ ലൈംഗിക ചൂഷണം നടത്തുന്നുണ്ട്. ഇവരെ ഉപയോഗിച്ച് ലഹരി വിൽപ്പന നടത്തുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ അടക്കം നഗ്നദൃശ്യങ്ങൾ പകർത്തിക്കുന്നുണ്ട്. ലഹരി കലർത്തിയ പാനീയം നൽകി ചൂഷണം ചെയ്ത് അതിൻ്റെ ദൃശ്യം പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. ലഹരിക്ക് അടിപ്പെട്ടവർ നടത്തുന്ന അക്രമങ്ങൾ വേറെ. മറ്റൊരു കണക്കുകൂടി കാണുക. മയക്കുമരുന്ന് കേസുകളിൽ പിടിയിലാകുന്നവരിൽ സ്ഥിരം കുറ്റവാളികൾ മാത്രമല്ല, കോളേജ് വിദ്യാർത്ഥികളാണ് പലപ്പോഴും കാരിയർമാർ. എറണാകുളം പെരുമ്പാവൂരിൽ കഴിഞ്ഞ മാസം പിടിച്ചെടുത്തത് 15 kg കഞ്ചാവും 1 kg 615 g ഹാഷ് ഓയിലും 1.92 g MDMAയും. എറണാകുളം സ്വദേശി ഷോൺ, കണ്ണൂരിൽ നിന്നുള്ള റിസ്വാൻ, പത്തനംതിട്ട സ്വദേശി ഡെനിം എന്നീ കോളേജ് വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായത്. കുമളി അതിർത്തിയിൽ പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ വാഹനം പിന്തുടർന്ന എക്സൈസ് സംഘത്തിന് കിട്ടിയത് 2.5 g MDMAയും 100 g കഞ്ചാവും. ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിയെത്തിയ ഒരു സ്ത്രീ അടക്കമുള്ള 5 സംഘം പിടിയിലായി. മലപ്പുറത്ത് എക്സൈസ് റെയ്ഡിൽ കണ്ടെത്തിയത് ഹാഷിഷോയിൽ മൊത്ത കച്ചവടക്കാരനെ. ചാപ്പനങ്ങാടിയിലെ മജീദിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് 3 kg ഹാഷിഷോയിൽ. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ചില്ലറ വിൽപ്പനയ്ക്കായി മയക്കുമരുന്ന് എത്തിക്കുന്ന മജീദ് മുൻപും വിവിധ കേസുകളിൽ പ്രതിയാണ്. തൃശൂരിൽ പിടിയിലായ കെമിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുഹമ്മദ് ഷെഹീൻ ഷായിൽ നിന്ന് പിടിച്ചെടുത്തത് 33 g MDMA. ബംഗളൂരുവിൽ പോയി മയക്കുമരുന്ന് എത്തിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വിൽക്കാനാണെന്ന് എക്സൈസ്. കോയമ്പത്തൂരിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള KSRTC ബസ്സിൽ നിന്ന് പിടിച്ചെടുത്തത് 11 kg ഹാഷിഷോയിലും 2 kg കഞ്ചാവും. കാരിയറായ വൈപ്പിൻ സ്വദേശി പ്രമോദിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. വയനാട് ബാവലി ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ 3 പേരിൽ നിന്ന് പിടിച്ചെടുത്തത് 0.5 kg മെത്താഫെറ്റമിൻ. ബംഗളൂരു സ്വദേശി മുഹമ്മദ് അലി, ആലുവയിൽ നിന്നുള്ള സജീബ്, ആലപ്പുഴ സ്വദേശി റിനാസ് എന്നിവർ പിടിയിലായി. ഇത് ജനുവരിയിലെ അല്പം ചില കണക്കുകൾ മാത്രമാണ്, മുഴുവനായിട്ടുമല്ല. 2022 ജനുവരി പുതിയൊരു കാഴ്ച സമ്മാനിച്ചിരുന്നു കേരളത്തിന്. നമ്മുടെ സ്വന്തം ഗുണ്ട സുപ്രസിദ്ധനായ കിർമാണി മനോജ് ഉണ്ടായതുകൊണ്ടും മാത്രം നമ്മൾ കാര്യമായി ശ്രദ്ധിച്ചൊരു വാർത്തയുണ്ട്. വയനാട് പടിഞ്ഞാറത്തറ സിൽവർവുഡ് റിസോർട്ടിൽ മയക്കുമരുന്ന് പാർട്ടി നടന്നത്. രഹസ്യവിവരത്തെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. TP വധക്കേസിൽ സർക്കാർ പരോൾ അനുവദിച്ച കിർമാണി മനോജ് ഉൾപ്പെടെ വിവിധ ക്വട്ടേഷൻ സംഘങ്ങളിൽ ഉൾപ്പെട്ട 16 പേരെയാണ് പോലീസ് പിടികൂടിയത്. MDMA, കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ തുടങ്ങിയ മാരക മയക്കുമരുന്നുകൾ സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തു. നിരവധി ലഹരിമരുന്ന് കേസുകളിലെ പ്രതിയായ കമ്പളക്കാട് മുഹസിന്റെ വിവാഹ വാർഷിക ആഘോഷത്തിനായാണ് റിസോർട്ടിൽ 16 റൂമുകൾ ബുക്ക് ചെയ്തത്. 2 വർഷം മുൻപ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് സ്വർണം ബ്രാഞ്ച് കേസിലെ പ്രതികൂടിയാണ് കമ്പളക്കാട് മുഹസിൻ. മുഹസിന്റെ സംഘത്തിൽപ്പെട്ട വയനാട് സ്വദേശികളായ മുഹമ്മദ് ഷാഫി, അഫ്സൽ, അഷ്കർ അലി, ഫഹദ് KM, മുഹമ്മദ് ഷെഫീഖ് എന്നിവരും അറസ്റ്റിലായവരിലുണ്ട്. ലഹരിമരുന്ന് പാർട്ടിക്ക് പിന്നിൽ മറ്റ് അജണ്ടകളുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ഇതിന്റെ ഉറവിടവും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ വ്യക്തികൾ വല്ലതും ഉണ്ടോ
എന്നുള്ള കാര്യം നമ്മൾ അന്വേഷണത്തിൽ കൊണ്ടുവരണം. അപ്പോൾ പ്രോപ്പർ അന്വേഷിച്ചു. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ ഈ പറയുന്ന ഇന്നത്തെ ഇതിൽ വേറെ ആരൊക്കെയാണ് കണക്റ്റഡ്, ഇതിൻ്റെ സോഴ്സസ് ആരൊക്കെയാണ്, നിങ്ങൾ പറഞ്ഞ വേറെ എന്തെങ്കിലും അജണ്ടാസ് ഉണ്ടോ, ഓൾ ദീസ് തിങ്സ് നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ കൊണ്ടുവരണം. ദാറ്റ് വി വിൽ ഡു ആസ് പെർ അവർ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വിൽ ഡു ദാറ്റ്. കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗുണ്ടാത്തലവന്മാർ പാർട്ടിയിൽ പങ്കെടുത്ത് മടങ്ങിയെന്നും വിവരമുണ്ട്. എന്നാൽ റിസോർട്ടിൽ ലഹരിമരുന്ന് പാർട്ടി നടക്കുന്ന കാര്യം അറിഞ്ഞില്ലെന്ന് റിസോർട്ട് മാനേജ്മെന്റ് പ്രതികരിച്ചു. 100 പേരാണ് ആകെ റിസോർട്ടിൽ ഉണ്ടായിരുന്നത്. വിവാഹ പാർട്ടി നടക്കുന്ന കാര്യം പോലീസിൽ നേരത്തെ അറിയിച്ചിരുന്നെന്നും വ്യക്തമാക്കി. അന്ന് നമ്മൾ കമ്പളക്കാട് മുഹ്സിൻ എന്ന VIPയെ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ കൊല്ലം കൊച്ചിയിൽ മാത്രം എത്തിയത് 4200 ഗ്രാം MDMA, 7369 ഗ്രാം ഹാഷിഷ് ഓയിൽ, 700 കിലോ കഞ്ചാവ്, എല്ലാം കൂടി 772 പോലീസ് കേസ്, 448 എക്സൈസ് കേസ്. കൊച്ചിയിലെ മാത്രം കഥയാണിത്. കേരളത്തിലാകെ കഴിഞ്ഞ കൊല്ലം, അതായത് 2021 പിടിച്ചെടുത്തത് 0.6 കിലോഗ്രാം MDMA എക്സൈസിൻ്റെ മാത്രം കണക്ക്. ഇതിൻ്റെ ഇങ്ങേ തലക്കിലാണ് റോയ് വയലാട്ടിനെയും സൈജു തങ്കച്ചിനെയും അഞ്ജലി റീമാദേവിനെയും ഒക്കെ നാം കാണേണ്ടത്. ലഹരിയുടെ സൈഡ് വ്യാപാര ശാഖകളോ അനുബന്ധ ലൈംഗിക വാണിഭമോ ഒക്കെ വികസിപ്പിക്കുന്നവർ. 2 മോഡലുകളുടെ മരണമുണ്ടായതുകൊണ്ട് മാത്രം ഈ വലക്കണ്ണി പൊട്ടിയിട്ടൊന്നുമില്ല. കേരളം ഈ വിപത്ത് തിരിച്ചറിയുന്നുണ്ടോ? എങ്ങനെ നേരിടും എന്ന് എപ്പോഴെങ്കിലും ആലോചിക്കുന്നുണ്ടോ? കൗമാരക്കാരും കൗമാരം പിന്നിടുന്നവരുമായ മക്കളെ ഇതിൽ നിന്ന് ഊരിയെടുക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിക്കുന്ന എത്രയോ രക്ഷിതാക്കളെ അറിയാം. ലഹരിയുടെ മയക്കത്തിൽ വീണും വണ്ടിയോടിച്ചുമൊക്കെ മരിച്ച മക്കളുടെ രക്ഷിതാക്കളെ അറിയാം. മാനഹാനി ഭയന്ന് മിണ്ടാതിരിക്കുന്നവരെ അറിയാം. നമ്മൾ ഇത് അതീവ ഗൗരവത്തോടെ കാണേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു. ഇതൊറ്റപ്പെട്ട സംഭവങ്ങളല്ല, എല്ലാ വീടുകളിലേക്കും ഇതെത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരാണ് ഉത്തരവാദിത്തം നിറവേറ്റേണ്ടത്. പ്രയാസമായിരിക്കും, എങ്കിലും വലിയ അപകടത്തിലാണ് നാം എന്ന ഓർമ്മയുണ്ടാകണം. സിനിമാ മേഖലയിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ തൊഴിലവകാശങ്ങളും സുരക്ഷയും ഉറപ്പാക്കാനായി ആഭ്യന്തര പരാതി പരിഹാര സമിതികൾ ഉണ്ടാക്കണം എന്ന് WCC ആവശ്യപ്പെട്ടിരുന്നു. വലിയ പൊതു പിന്തുണ അതിന് കിട്ടുകയും ചെയ്തു. സുപ്രീംകോടതി മാർഗനിർദ്ദേശമനുസരിച്ച് തൊഴിലിടങ്ങളിൽ ഇത്തരം സമിതികൾ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം അതത് വ്യവസായ മേഖലയ്ക്ക് ഉണ്ട് താനും. ഓരോ നിയമവും വലിയ ലക്ഷ്യങ്ങളോടെയാണ് നടപ്പാക്കപ്പെടുന്നത്. അത് ആ വലിയ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി തന്നെയാണ് ഉണ്ടാക്കപ്പെടുന്നത്, ചട്ടങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. പക്ഷേ ഈ നിയമങ്ങളെല്ലാം പലപ്പോഴും ദുരുപയോഗം ചെയ്യാറുണ്ട്. നിയമം ദുരുപയോഗം ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, ഏതെങ്കിലും നിരപരാധിയെ കുടുക്കുകയോ അപരാധിയെ രക്ഷിച്ചെടുക്കുകയോ ചെയ്യുക. 2, നിയമത്തിൻ്റെ വലിയ ലക്ഷ്യം തന്നെ ഇല്ലാതാക്കുക. അതുകൊണ്ട് തന്നെ നിയമങ്ങളിൽ ഇത്തരം ദുരുപയോഗം തടയാനായി പ്രത്യേക ശിക്ഷ തന്നെ വ്യവസ്ഥ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ പറയാൻ കാരണം, എയർ ഇന്ത്യയിലെ ആഭ്യന്തര പരാതി പരിഹാര സമിതി അംഗങ്ങൾ ഒന്നാകെ പ്രതിക്കൂട്ടിലായ കേസ് വന്നതുകൊണ്ടാണ്. ഒരു നിരപരാധിയെ കുടുക്കാൻ വേണ്ടി എയർ ഇന്ത്യ മാനേജ്മെൻറ്റും അവർ നിയോഗിച്ച ആഭ്യന്തര പരാതി പരിഹാര സമിതിയും അതിലെ പുറമേ നിന്നുള്ള വിദഗ്ധ അംഗവും ഒത്തുചേർന്ന് ശ്രമിച്ചതുകൊണ്ട് ഇവരെല്ലാവരും ഇപ്പോൾ കുറ്റപത്രത്തിൽ പേര് വന്ന് കുറ്റാരോപിതരായി കോടതിയിൽ വിചാരണ കാത്തിരിക്കുകയാണ്. എയർ ഇന്ത്യ സാറ്റ്സിലെ അഴിമതിക്കെതിരെ പരാതി നൽകിയ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥൻ LS സിബുവിനെതിരെ എയർ ഇന്ത്യ ജീവനക്കാരായ 17 സ്ത്രീകൾ ലൈംഗികാതിക്രമ പരാതി നൽകുന്നു. ഇതന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരണം എന്ന് സിബു തന്നെ കോടതിയിൽ എത്തി ആവശ്യപ്പെടുന്നു. ഇതിനിടെ എയർ ഇന്ത്യ എന്ന പൊതുമേഖലാ സ്ഥാപനം ആഭ്യന്തര സമിതിയെ നിയോഗിച്ചു. മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥരും പുറമേ നിന്നുള്ള വിദഗ്ധയും ചേർന്ന സമിതി തെളിവെടുപ്പ് നടത്തി. സിബുവിനെ കുറ്റക്കാരനാക്കി റിപ്പോർട്ട് നൽകുന്നു. പരാതിയിൽ പേരുള്ള ഒരൊറ്റ സ്ത്രീയെപ്പോലും ഈ പരാതി പരിഹാര സമിതി കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ആൾമാറാട്ടം നടത്തിയെത്തിയ ഒരു സ്ത്രീയെ കണ്ടു കേട്ടു. കുറ്റാരോപിതനെ കേട്ടതേയില്ല. റിപ്പോർട്ടിൻ്റെ പകർപ്പ് കൊടുക്കാനും തയ്യാറായില്ല. അതേ റിപ്പോർട്ട് വെച്ച് എയർ ഇന്ത്യ എന്ന രാജ്യത്തെ വൻകിട PSU അതേ ജീവനക്കാരനെതിരെ നടപടിയെടുത്തു. ഒരു പ്രയാസവും ഉണ്ടായില്ല. 6 വർഷം നീണ്ട നിയമ പോരാട്ടം നടത്തിയ SL സിബുവിനെതിരെ വ്യാജ റിപ്പോർട്ടുണ്ടാക്കിയ ആഭ്യന്തര പരിഹാര സമിതി അംഗങ്ങളെല്ലാം ഇന്ന് കുറ്റവാളികളായി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. വിശാഖ കേസിൽ തൊഴിലിടങ്ങളിലെ അതിക്രമം തടയാൻ സ്ത്രീകൾക്കു വേണ്ടി സുപ്രീംകോടതി നൽകിയ മാർഗനിർദ്ദേശമാണ് പരാതി പരിഹാര സമിതികൾ. തൊഴിലിടങ്ങളിൽ ഈ സമിതികൾ വന്നതോടെ
നീതി കിട്ടിയ സ്ത്രീകൾ എത്രയോ അധികം പേരുണ്ട്. ഭയരഹിതമായി അന്തസ്സായി പണിയെടുക്കാനുള്ള സാഹചര്യം തൊഴിലിടങ്ങളിൽ ഒരുങ്ങി വരികയായിരുന്നു. അപ്പോഴാണ് രാജ്യത്തെ വലിയ പൊതുമേഖലാ സ്ഥാപനമായിരുന്ന എയർ ഇന്ത്യയുടെ മാനേജ്മെന്റ് സ്വന്തം അഴിമതിയും കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാനായി മാത്രം സുപ്രീംകോടതിയുടെ മാർഗനിർദ്ദേശം അട്ടിമറിച്ച് അധികാര ദുർവിനിയോഗം നടത്തിയത്. സ്ത്രീക്ക് നീതി നൽകാൻ സഹായിക്കും എന്ന് നാം പ്രതീക്ഷിക്കുന്ന വിദഗ്ധാംഗം ആ തട്ടിപ്പിന് കൂട്ടുനിന്ന അപൂർവ കാഴ്ച. ഇത് രാജ്യത്ത് തന്നെ ആദ്യത്തെ സംഭവമാണ്. പരാതിക്കാരികളില്ലാത്ത പരാതി വ്യാജപ്പേരുകാരെ വച്ചു കേട്ട് വ്യാജ റിപ്പോർട്ടുണ്ടാക്കിയ എയർ ഇന്ത്യ മാനേജ്മെന്റ് അന്വേഷണം അട്ടിമറിക്കാൻ 18 അടവും വയറ്റി. പരാതിയിൽ പേരുള്ളവരെല്ലാം യഥാർത്ഥത്തിൽ ഒപ്പിട്ടവരാണോ എന്ന് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും എയർ ഇന്ത്യ അനുസരിച്ചില്ല. ഒരാളെ ചാപ്പകുത്തി ഒതുക്കാൻ ഒരു സ്ഥാപനം വല്ലാതെ പാടുപെട്ടു. സിബുവിന്റെ പരാതികൾ കേരള പോലീസിനും അന്വേഷിക്കാനായില്ല ആദ്യഘട്ടത്തിൽ. കാരണം ബിനോയ് ജേക്കബ് എന്ന എയർ ഇന്ത്യ സാറ്റ്സ് മുൻ വൈസ് പ്രസിഡന്റും സ്വപ്ന സുരേഷ് എന്ന മുൻ HR ഉദ്യോഗസ്ഥയും സകലമാന രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലും നടത്തിയ സ്വാധീനം തന്നെ. സ്വപ്ന സ്വർണക്കടത്തിൽ വീണതോടെ ക്രൈംബ്രാഞ്ചിന്റെ മേലുള്ള കെട്ടൊന്നയഞ്ഞു. ഒടുവിൽ കുറ്റപത്രവുമായി. എയർ ഇന്ത്യ ഇപ്പോൾ ടാറ്റയുടെ കയ്യിലാണ്. പഴയ മാനേജ്മെന്റിന്റെ കയ്യിലിരിപ്പുകൾ തിരുത്തി മുന്നോട്ടു പോയാൽ ടാറ്റയ്ക്കും എയർ ഇന്ത്യക്കും കൊള്ളാം. ഗവർണറുടെ രാഷ്ട്രീയ കളികളെപ്പറ്റി കവർ സ്റ്റോറി ആദ്യം പറഞ്ഞു. അത് രാഷ്ട്രീയം. ഗവർണർ ഉയർത്തിയ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ എന്ന പ്രശ്നമുണ്ട്. അതേറെക്കാലമായി കേരളത്തിൽ ഉയരുന്ന ചോദ്യമാണ്. LDFും UDFും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. 2.5 വർഷം ജോലി ചെയ്ത പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ മാറ്റി പുതിയ അംഗങ്ങളെ നിയമിച്ച് രണ്ട് ടീമിനും പെൻഷൻ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. 2.5 വർഷം ജോലി ചെയ്താൽ പെൻഷൻ കിട്ടുന്ന മറ്റൊരു തൊഴിലും ലോകത്തുണ്ട് എന്ന് തോന്നുന്നില്ല. ഖജനാവിൽ നിന്നാണ് ഈ പണം അത്രയും ചെലവാക്കുന്നത്. വൻതുക ശമ്പളം വാങ്ങുന്ന, കുറച്ചു കാലത്തേക്ക് നിയമിതരാകുന്ന PSC അംഗങ്ങൾ, വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ, എല്ലാവർക്കുമുണ്ട് വലിയ വലിയ പെൻഷൻ. ഇതിലൊന്നും ചെലവ് ചുരുക്കാൻ KN ബാലഗോപാൽ ആലോചിക്കുകയേയില്ല. നമ്മുടെ സർക്കാർ സംവിധാനം അങ്ങനെയാണ്. അതേസമയം കാസർഗോട്ടെ 75-കാരിയായ കാർത്യായനി അമ്മ ചേച്ചിക്ക് തൻ്റെ റേഷൻ കാർഡൊന്ന് BPL ആക്കി കിട്ടണമെങ്കിൽ 6 മാസം പിന്നാലെ നടന്നാലും ചുവപ്പ് നാട് അഴിഞ്ഞു കിട്ടില്ല. അതാണ് ഭരണം. അത് LDFിൻ്റെ കുഴപ്പമല്ല, സർക്കാർ സംവിധാനത്തിൻ്റെ കുഴപ്പമാണ്. ഏത് സർക്കാർ ഭരിച്ചാലും ഇതിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഗവർണർ രാഷ്ട്രീയമായി അത് പറയട്ടെ, അതിനൊരു പരിഹാരം LDFും UDFും ഉണ്ടാക്കില്ല. ഇനി പണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ 35 MLA കിട്ടി ഭരണം പിടിക്കുന്ന ഒരു വേളയിൽ NDA അതിനെപ്പറ്റി ആലോചിക്കട്ടെ. ഈ ശ്രീധരൻ മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് കവർ സ്റ്റോറി വീണ്ടും അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.